ശിവഗിരി തീർത്ഥാടന നവതിയുടെയും സർവമത പാഠശാലയായ ബ്രഹ്മവിദ്യാലയത്തിന്റെ സുവർണ ജൂബിലിയുടെയും ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ഭാരതത്തിന്റെ ആധ്യാത്മിക ചൈതന്യമാണ് ശ്രീ നാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ ജന്മത്താൽ ധന്യമാകപ്പെട്ട പുണ്യഭൂമി ആണ് കേരളം. സന്തോ കി കൃപ ഓർ ശ്രീ നാരായണ ഗുരു കെ ആശീർവാദ് സേ മുജെ പെഹലേ ഭി ആപ് സബ്കെ ബീച്ച് ആനെ കാ അവസർ മിലാ ഹൈ. ശിവഗിരി ആകർ കെ आप सबके आशीर्वाद लेने का सौभाग्य मिला है. और मैं जब भी वहां आया उस आध्यात्मिक भूमि की ऊर्जा को हमेशा अनुभव किया. मुझे खुशी है कि आज शिवगिरी तीर्थ उत्सव में और ब्रह्म विद्यालयम के गोल्डन जुबिली के आयोजन में भी मुझे शामिल होने का आप सबने पुण्य कार्य करने का अवसर दिया है. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന ചടങ്ങിൽ ആഘോഷങ്ങളുടെ ലോഗോയും പ്രകാശനം ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയും കൃതികളും ചടങ്ങിൽ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ഋതംബരാനന്ദ, ട്രഷറർ സ്വാമി ശാരദാനന്ദ, നവതി ആഘോഷ കമ്മിറ്റി സെക്രട്ടറി സ്വാമി ഗുരുപ്രസാദ്, സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി സെക്രട്ടറി സ്വാമി വിശാലാനന്ദ, ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ, സ്വാമി ബോധിതീർത്ഥ, തുഷാർ വെള്ളാപ്പള്ളി, അഡ്വക്കേറ്റ് വി കെ മുഹമ്മദ് ഭിലായ്, എം ഐ ദാമോദരൻ, ഡോക്ടർ ബാബുരാജ്, സുരേഷ് മധുസൂദനൻ, പി എസ് ബാബുറാം തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുവിന്റെ തത്വദർശനം ഒരു ഏകലോക ദർശനമാണ്. ജാതി മത ദേശ സീമകൾക്കപ്പുറത്ത് എല്ലാവരും ഒരേ ഒരു അദ്വൈത സത്യത്തിൻ്റെ സ്ഫുരണങ്ങളാണെന്നും ആത്മസഹോദരന്മാരാണെന്നും ഗുരുദർശനം ഉപദർശനം ചെയ്യുന്നു. വ്യാസൻ, വസിഷ്ഠൻ, വാൽമീകി, ശ്രീബുദ്ധൻ, ശ്രീ ശങ്കര ഭഗവത്പാദർ തുടങ്ങിയ ജഗദ്ഗുരുക്കന്മാരുടെ പരമ്പരയിൽ ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വമഹാഗുരുവായ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനം മറ്റെന്തിനേക്കാളും ഉപരിയായി ലോകത്തിന് ഇന്ന് ആവശ്യമാണ്. ഗുരു ഒരു ലോക ഗുരുവായി നിൽക്കുമ്പോഴും ഒരു രാക്ഷ മീമാംസകൻ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ശിവഗിരി തീർത്ഥാടനം ഇന്ന് തെക്കേ ഇന്ത്യയെ സംബന്ധിച്ച് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശിവഗിരി തീർത്ഥാടനം അറിവിൻ്റെ തീർത്ഥാടനമായി പ്രഖ്യാപിച്ചുകൊണ്ട് എട്ട് കാര്യങ്ങളെ വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക ശാസ്ത്ര പരിശീലനം എന്ന് എട്ട് കാര്യങ്ങൾ ഗുരു ഉപദേശിച്ച് ഈ വിഷയത്തിൽ എല്ലാവരും നിഷ്ണാതരാകണം എന്ന് ഉപദേശിച്ചത്. HP News, ആറ്റിങ്ങൽ.